ഈ അമേരിക്കയിൽ പോയി ടൈം സ്ക്വയറിൽ പോയി ഉയർത്തിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും ഒക്കെ കഥ പറഞ്ഞ് അമേരിക്കക്കാരെ പുളകം കൊള്ളിക്കുന്നതിന് പകരം സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കേരളത്തെ ഇതുപോലെ അവഹേളിക്കുന്ന സമീപനത്തിലേക്ക് പോകരുത്. മുഖ്യമന്ത്രിയെ അമേരിക്കയിൽ വിളിച്ചു വരുത്തി ഇരുമ്പ് കസേരയിൽ ഇരുത്തി അപമാനിച്ചതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 മുഖ്യമന്ത്രിയെയാണ് അമേരിക്കയിൽ വിളിച്ചു വരുത്തി ഇത്രത്തോളം നാണം കെടുത്തിയത് എന്നാണ് പലരും പറയുന്നത്. അത് ശരിയാണ്. 2 കോടിയിലധികം രൂപ ചിലവാക്കി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ട് നല്ലൊരു ഇരിപ്പിടം പോലും ഒരുക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇത് മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്തയോട് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയും മുഖ്യമന്ത്രിയെ അവിടെ പോയപ്പോൾ മുഖ്യമന്ത്രിക്കുണ്ടായ ഈ ദുരനുഭവങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് BJP നേതാവ് തന്നെ മലയാളി വാർത്തയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ കേൾപ്പിക്കുന്നു. മുഖ്യമന്ത്രിയോട് ഈ കാണിച്ച ഈ ഒരു ചെറ്റത്തരം അത് ചീപ്പായി പോയി സംഘാടകരെ. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെയാണ് നിങ്ങൾ അപമാനിച്ചു വിട്ടത്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ നിലവാരത്തിലേക്ക് താഴരുതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ടൈം സ്ക്വയറിൽ പോയി അദ്ദേഹം വാസ്തവത്തിൽ ആരെയാണ് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിച്ചത്? സ്വാഭാവികമായി ടൈം സ്ക്വയർ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഒക്കെ ഒത്തുകൂടുന്ന ഒരു പ്രദേശമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഒരു ചടങ്ങിൽ പോയി മുഖ്യമന്ത്രി ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും അവിടെ വളരെ ചുരുങ്ങിയ ആളുകളോട് സംസാരിക്കുകയും അത് നേരത്തെ പറഞ്ഞു വെച്ച് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തൊരു ക്രൗഡിനോട് സംസാരിക്കുകയും ചെയ്യേണ്ട ആവശ്യം എന്താണ്ടായിരുന്നു? അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മത്സരിക്കാൻ ഞാൻ ഒരു പ്രാപ്തനാണ് എന്ന് തോന്നിക്കാൻ വേണ്ടി നടത്തിയിട്ട് ഒരു അഭ്യാസമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ നടത്തിയത് വലിയ അവിടുത്തെ അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൺവെൻഷൻ സെന്ററിനകത്ത് സ്റ്റേഡിയത്തിനകത്തായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അദ്ദേഹം അമേരിക്കയിൽ നടത്തിയ പരിപാടികളൊക്കെ 10,000-കണക്കിന് മനുഷ്യർ ടിക്കറ്റ് പോലും അകത്ത് കയറാൻ കിട്ടാതെ ആളുകൾ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ലോക മാധ്യമങ്ങളെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച പരിപാടികളായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരിപാടികൾ നടത്തുന്നതിന്റെ ഒരു മിനിയേച്ചർ മോഡൽ എന്ന രീതിയിൽ ടൈം സ്ക്വയറിൽ പോയി നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിക്കേണ്ട കാര്യം എന്താണ് ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഈ ടൈം സ്ക്വയറിൽ പോയി പ്രസംഗിക്കുന്നതിന് പകരം ആ കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ പോയി പ്രസംഗിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ബാഗേപ്പള്ളി മണ്ഡലത്തിൽ നേരത്തെ CPM ജയിച്ച ബാഗേപ്പള്ളി മണ്ഡലത്തിൽ ഇത്തവണ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. ആ കാശെങ്കിലും ഒരുപക്ഷെ കിട്ടുമായിരുന്നു. ഈ അമേരിക്കയിൽ പോയി ടൈം സ്ക്വയറിൽ പോയി ഉയർത്തിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും ഒക്കെ കഥ പറഞ്ഞ് അമേരിക്കക്കാരെ പുളകം കൊള്ളിക്കുന്നതിന് പകരം സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കേരളത്തെ ഇതുപോലെ അവഹേളിക്കുന്ന സമീപനത്തിലേക്ക് പോകരുത്. അദ്ദേഹം ഈ കോമഡി ഷോയുടെ നിലവാരത്തിലേക്ക് പോകരുത്. കോമഡി ഷോ മോശമാണെന്നല്ല, പക്ഷെ കോമഡി ഷോയുടെ നിലവാരത്തിലേക്ക് അദ്ദേഹം പോകുന്നത് കഷ്ടമാണ് എന്നേ പറയാനുള്ളൂ. അതിന്റെ കണക്കുകൾ എന്തായാലും പുറത്തു വരട്ടെ. പക്ഷെ ഇത്രയും കൂടുതൽ തുക സംസ്ഥാന സർക്കാർ വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ഒരു കാലത്ത് കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന് ചെലവാക്കുക എന്ന് പറയുന്നത് മലയാളികൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. ഇവിടെ നമുക്കറിയാം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും സമയം വൈകിയിരിക്കുന്നു. അതല്ലെങ്കിൽ നെല്ല് സംഭരിച്ച് ആ നെല്ല് സംഭരണത്തിന്റെ പണം കർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. കർഷകർ പട്ടിണിയിലാണ്. നമ്മുടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു, KSRTC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. അങ്ങനെ സംസ്ഥാനം വലിയൊരു കടക്കണിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് കേരളത്തിന്റെ പൊതുഖജനാവിലെ പണം ഇതുപോലെ ദുരുപയോഗിച്ച് ഈ ആർഭാടവും പേക്കൂത്തുമൊക്കെ കാണിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് കേരളത്തിനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ കിട്ടുന്നത്? ഇത് വാസ്തവത്തിൽ എന്താ പറയുക, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ് പണ്ട് ശ്രീനിവാസൻ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചല്ലോ. ആ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുമാറാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. അദ്ദേഹത്തിന്റെ ചേഷ്ടകളും ആ തരത്തിലാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അപഹാസ്യനായി മാറുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. തീർത്തും അപഹാസ്യനായി മാറുകയാണ്.